കടുവ ഭീതിയൊഴിയാതെ കൊട്ടിയൂർ. ഇന്നലെ കടുവയെ കണ്ടെത്തിയ പന്യാമലയിൽ മറ്റൊരു കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ കടുവയുടേതാണെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി. കൊട്ടിയൂർ പന്യാമലയിലെ കുളങ്ങര ഗോപിയുടെ കൃഷിയിടത്തിലാണ് ബുധനാഴ്ച പുലർച്ചെ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസികളായ പാലാ ജോസ്, വടക്കേതിൽ സുകുമാരൻ എന്നിവർ ജോലിക്ക് പോകുമ്പോഴാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഉടൻ തന്നെ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കടുവയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ കടുവ കുടുക്കൽ വീണ സ്ഥലത്ത് തന്നെ മറ്റൊരു കടുവ ഉണ്ടെന്ന് രാവിലെ വിവരം അറിഞ്ഞ റേഞ്ചേഴ്സ് നിർദ്ദേശാനുസരണം സ്ഥലത്ത് പോയി പരിശോധിച്ചു. അപ്പം കടുവയെ കണ്ടു എന്ന് പറയുന്ന രണ്ടു പേരെ നമ്മൾ നേരിട്ട് പോയി കണ്ടു. ഒന്ന് പാല ജോസ് എന്ന് പറയുന്ന ആളും മറ്റൊരു സുകുമാരൻ എന്ന് പറയുന്ന ആൾ. അയാൾ പണിയെടുക്കാൻ സ്ഥലത്ത് പോയി കണ്ടു. അപ്പോൾ രാവിലെ ഇവർ ഓട്ടോയ്ക്ക് അകത്ത് വരുമ്പോൾ വന്നിട്ട് കുറേ നടന്ന് മുകളിലേക്ക് പോകണം. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പുളിയുടെ ചവിട്ടിലായിട്ട് ഒരു ഇത് കടുവ നിൽക്കുന്നതിൻ്റെ നിലത്തെ വലിപ്പമുള്ളൊരു കടുവയാണ് എന്ന് പറഞ്ഞത്. അവരെ കണ്ടുകൊണ്ട് റോഡിൻ്റെ താഴെ സൈഡിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് പോയി അന്വേഷിച്ചപ്പോൾ ഇന്നലത്തെ അതേപോലുള്ളതാണെന്ന് പറയുന്നു. അതേപോലെ നമ്മൾ പൂഴി മണ്ണായതും പക്മാർക്ക് വ്യക്തമല്ല. നമ്മൾ സ്ഥലത്ത് പരിശോധിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയെ കടുവയെ പിടികൂടിയ സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. നിലവിൽ കടുവാഭീതി ഒഴിയാതെ വലിയ ആശങ്കയിലാണ് കൊട്ടിയൂർ പന്യാമല സ്വദേശികൾ. പ്രദേശത്ത് രാത്രിയിൽ പടക്കം പൊട്ടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ഫോറസ്റ്റ് SFO സജീവ്കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പെരാവൂർ.